അനുഭവം തന്നെയാണ്. സ്കൂൾ സംഘടിപ്പിച്ച ഒരു ഉല്ലാസയാത്രയുടെ ഭാഗമായി അകലെയൊരു പട്ടണത്തിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്ന രണ്ട് കുട്ടികൾ. സഹോദരങ്ങളാണ് അവർ. മുഖം മൂടിക്കെട്ടിയ ഒരു വെയിറ്റർ ആണ് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. അധ്യാപകർ ഓർഡർ ചെയ്ത ഇഷ്ടഭക്ഷണങ്ങൾ മുമ്പിൽ കിട്ടിയ സന്തോഷത്തിൽ വിളമ്പുകാരനെ ഒന്ന് തലയുയർത്തി നോക്കുക പോലും ചെയ്യാതെ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണ് അവർ. വിളമ്പുകാരൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തന്റെ മുഖംമോടി മാറ്റി ആ കുട്ടികളെ തന്റെ മുഖം കാണിക്കുന്നു. പെൺകുട്ടി മുഖംമോടിക്ക് പിന്നിലെ ആളെ തിരിച്ചറിയുന്നു ഒരു വലിയ ഞെട്ടലോടെ. ഇത് എന്റെ സ്വന്തം ഡാഡിയല്ലേ? രണ്ടു കുഞ്ഞു വയറുകൾ നിറയ്ക്കുവാൻ അങ്ങ് ദൂരെ ഏതോ ഒരു പട്ടണത്തിൽ ആർക്കൊക്കെയോ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന അപ്പനെപ്പറ്റി അമ്മ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ദീർഘനാളായി ജോലിക്കായി മാറി നിൽക്കുന്ന ആ ഡാഡിയാണ് ഇപ്പോൾ കൺമുമ്പിൽ. ഉടലോടെ സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ട പോലെ തോന്നിയിട്ടുണ്ടാവും അവൾക്ക്. താമസിക്കാതെ ഇളയ കുട്ടിയും അപ്പനെ തിരിച്ചറിയുന്നു. പിതൃവാത്സല്യം നിറഞ്ഞൊഴുകുന്ന ഈ അമൂല്യ നിമിഷങ്ങൾക്ക് വിവരണം ആവശ്യമില്ല. ഹൃദയം തുറന്നു കാണുക ഒരപ്പന്റെ സ്നേഹത്തെ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ. എഴുതുമി സ്നേഹാക്ഷരങ്ങൾക്കുമപ്പുറം അനുപമ സങ്കൽപ്പമച്ഛൻ. അണയാത്ത ദീപമാണച്ഛൻ, കാണുന്ന ദൈവമാണച്ഛൻ. അതെ, അപ്പനെ സ്നേഹമില്ല എന്ന് ഇനി ആരും പരാതി പറയരുത്. ഉള്ളിൽ ഉറയുന്ന സ്നേഹം മുഴുവൻ പുറത്തു കാണിക്കാൻ പറ്റാതെ ജീവിതത്തിൽ തോറ്റുപോയ ഒരു നിത്യപരാജിതനാണ് മിക്കപ്പോഴും അപ്പൻ. അവൻ വിമാനത്തിൽ കയറി എന്ന് ഉറപ്പാക്കിയ ശേഷം കനം തൂങ്ങുന്ന ഹൃദയവുമായി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് അപ്പൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയും.